മേഘപ്രത്യക്ഷതയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നിൽക്കുന്നത്. മണവാളനെ കാത്താണ് മണവാട്ടി സഭ നിൽക്കുന്നത്. നമ്മളെല്ലാവരും ഈ പത്ത് കന്യകന്മാരെ പോലെ ചിന്തിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്ക്, എന്റെ മണവാളൻ വരുന്നു. സ്തോത്രം, മണവാളൻ വന്നു, മേഘത്തിൽ വന്നു. നാം ഇവിടെ നിന്നും എടുക്കപ്പെട്ടു, സ്വർഗത്തിൽ എടുക്കപ്പെട്ടു. സ്വർഗത്തിൽ കയറിയാൽ എന്തുണ്ട്? സ്വർഗത്തിൽ കയറിയാൽ പ്രതിഫലങ്ങൾ വീതിക്കുന്നു. എന്താണ് പ്രതിഫലം? എന്താണ് പ്രതിഫലം? ഓ സദ, ശ്രദ്ധിച്ചു കേൾക്ക്, ഭൂമിയിൽ ചെയ്യുന്ന നീതി പ്രവർത്തികൾ തന്നെ സ്വർഗത്തിൽ കിട്ടുന്ന പ്രതിഫലം എന്ന് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം പഠിക്കുന്നു. സ്തോത്രം, ശ്രദ്ധിച്ചു കേൾക്ക്, ഭൂമിയിൽ നിങ്ങൾ ചെയ്യുന്ന ഏത് നല്ല പ്രവൃത്തി ഉണ്ടോ അതിനൊക്കെയും സ്വർഗത്തിൽ ചെന്നാലാണ് പ്രതിഫലം, ഭൂമിയിലല്ല. പക്ഷേ സ്വർഗത്തിലേക്ക് വരേണ്ട വഴി ഈ നല്ല പ്രവൃത്തികൾ മാത്രമല്ല, കഥാവ യേശു ക്രിസ്തുവിനെ അറിയുകയും ചെയ്യണം. ഹല്ലേലൂയ. സ്തോത്രം, നിങ്ങൾ അറിഞ്ഞിട്ട് വേണം നല്ല പ്രവൃത്തി ചെയ്യാൻ. പ്രത്യേകിച്ച് ഇന്ന് പകൽ സ്തോത്രം ഒരു ഭവന പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. നല്ല കാര്യം, ഒരു പിന്നെ ഭവനം ചെയ്തു കൊടുക്കുന്നത് സ്തോത്രം നിങ്ങളെ സംബന്ധിച്ച് നല്ല കാര്യമാണ്. ദേശത്ത് ഞങ്ങൾക്ക് അത് കേൾക്കുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷെ മനസ്സിലാക്കണമേ, ഭവനം വെക്കുന്നത് കൊണ്ട് ഞാൻ സ്വർഗത്തിൽ സ്ഥാനം എനിക്ക് ചെയർ ഉറപ്പ് എന്നല്ല അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ ഹൃദയം എന്റെ ഹൃദയവുമായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് ആ പുണ്യപ്രവൃത്തി അല്ലെങ്കിൽ ആ നല്ല പ്രവൃത്തി എനിക്ക് ചെയ്യുവാൻ കഴിയുന്നത്. ദൈവം ുള്ള ബന്ധത്തിൽ വേണം അത് നമ്മൾ ചെയ്യുമ്പോൾ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് പ്രതിഫലം നിശ്ചയമായും ലഭിച്ചിരിക്കും. അവിടെ ചെല്ലുമ്പോൾ വസ്ത്രങ്ങൾ കിട്ടുന്നു, അവിടെ ചെല്ലുമ്പോൾ കിരീടങ്ങളെ കിട്ടുന്നു. പ്രതിഫലങ്ങളെ വീതിക്കുന്ന സ്ഥലമാണ് സ്വർഗത്തിൽ. അതിനെ വേദപുസ്തകം വിളിക്കുന്ന പേരാണ് മണിയറവാസം. അതിന് എത്ര കാലമുണ്ട്? 7 ആണ്ട് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. 7 ആണ്ട് നാം സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ കൈവിടപ്പെട്ടു പോകുന്ന ഭൂമിയിലായിരിക്കുന്ന സകല മനുഷ്യർക്കും ഒരു 7 ആണ്ട് എന്ന് പറയുന്ന മഹോപദ്രവ കാലമുണ്ട്, അഥവാ ട്രിബുലേഷൻ പീരീഡ്. മഹോപദ്രവ കാലത്ത് കൈവിടപ്പെട്ടു പോകുന്ന സകലരും ഇവിടെ ഉണ്ടാകും. ഹല്ലേലൂയ. കേറിപ്പോണെങ്കിൽ ഇപ്പൊ കേറിക്കോണം. വിസ വേണ്ട, പാസ്പോർട്ട് വേണ്ട, പൈസ വേണ്ട, ഫ്ലൈറ്റ് വേണ്ട, ഒന്നും വേണ്ട, വിശ്വാസം മാത്രം മതി. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ദൈവത്തെ അറിഞ്ഞാൽ മാത്രം മതി, നമുക്ക് അവിടെ പോവാം. പക്ഷേ കൈവിടപ്പെട്ടു പോയാൽ എന്റെ പൊന്നു സ്നേഹിതരെ എന്തായി തീരുമെന്നുള്ളത് നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തെ വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഇന്ന് അത് വിവരിപ്പാൻ നമുക്ക് നേരമില്ല. അപ്പൊ കൈവിടപ്പെട്ടു പോകുന്നവർക്ക് മഹോപദ്രവ കാലം ഭൂമിയിലുണ്ട്. അന്തിക്രിസ്തുവിന്റെ കാലത്തെ ഭരണം നമുക്കവിടെ കാണുവാൻ കഴിയും. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? എന്നിട്ടാണ് മഹത്വ പ്രത്യക്ഷതയായി 7 ആണ്ട് കഴിഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തു രാജാവായി വെള്ളസിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അതിന്റെ തൊട്ട് പുറകിലായി നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി ജീവിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന, അനുസരണയുള്ളതോടെ ജീവിതത്തിൽ അനുസരണയുള്ളതായി നന്നായി ജീവിച്ച സകലരും കർത്താവ് യേശു ക്രിസ്തുവിന്റെ രാജാവിന്റെ പിന്നാലെ നിൽക്കും. ആ വിളിക്കുന്ന പേരാണ് മഹത്വ പ്രത്യക്ഷത. അത് നേരേക്ക് ഇറങ്ങി വരികയാണ്. എവിടേക്കാണ് ഇറങ്ങി വരുന്നത്? തിരുവചനം പറയുന്നു, സ്തോത്രം, യെരുശലേമിനെ ലക്ഷ്യമാക്കിയാണ് ആ യാത്ര. യെരുശലേമിലെ ഒലിവ് മലയിൽ അവൻ ഇറങ്ങി വരുന്നു. ഒലിവ് മലയിലേക്കാണ് അവൻ ഇറങ്ങി വരുന്നത്. എന്നെ ചിന്തിപ്പിച്ച രീതി ഇതാണ്, ഇതേ ഒലിവ് മലയിൽ നിന്നാണ് അവൻ സ്വർഗാരോഹണം ചെയ്തത്. ഹല്ലേലൂയ. ഇതേ ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുമ്പോഴാണ് 500 ശിഷ്യന്മാർക്ക് അവൻ പ്രത്യക്ഷനായിക്കൊണ്ട് നിൽക്കുമ്പോൾ 2 ദൂതന്മാർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ഉയരത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ടു പിരിഞ്ഞതായി ഈ കർത്താവ് വീണ്ടും വരും.